നമസ്കാരം. രാജ്യമാകെ ഇന്ധനവില വർധനവിൽ ഉയരുന്ന പ്രതിഷേധത്തിൽ വിറച്ച കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ഇന്ധനവില കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കേന്ദ്രം പിരിക്കുന്ന എക്സൈസ് തീരുവയാണ് കുറച്ചത്. ഇതിനെ തുടർന്ന് സംസ്ഥാനങ്ങളിൽ അതനുസരിച്ചുള്ള വില കുറവും സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ധനവില കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെ നികുതി കുറയ്ക്കാൻ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും തീരുമാനിച്ചു. അസം, ത്രിപുര, കർണാടക, ഗോവ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളാണ് നികുതി വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 12 രൂപ കുറയ്ക്കുമെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രഖ്യാപനം. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 7 രൂപ കുറയ്ക്കുമെന്ന് ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് ദേവ് കുമാർ ട്വീറ്റ് ചെയ്തു. അതേസമയം ത്രിപുര, മണിപ്പൂർ, കർണാടക, ഗോവ സർക്കാരുകൾ ലിറ്ററിന് 7 രൂപ ഇന്ധനവില കുറയ്ക്കുന്ന നിലയിൽ ഇടപെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ലിറ്ററിന് 2 രൂപ കുറയുന്ന നിലയിൽ മൂല്യവർദ്ധിത നികുതിയിൽ കുറവ് വരുത്തുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിച്ചു. മൂല്യവർദ്ധിത നികുതിയിൽ സംസ്ഥാനം വരുത്തുന്ന മാറ്റം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഹിമാചൽ പ്രദേശ് സർക്കാർ ജയറാം താക്കൂർ പ്രതികരിച്ചു. ദിനംപ്രതി ഇന്ധനവില വർദ്ധിക്കുന്നതിന് എതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവയിലാണ് ഇളവ് പ്രഖ്യാപിച്ചത്. പെട്രോൾ ലിറ്ററിന് 6 രൂപയും ഡീസലിനും എക്സൈസ് തീരുവയിൽ ഇളവ് നൽകിയിരുന്നു. ദീപാവലി സമ്മാനം എന്ന് വ്യക്തമാക്കിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. പുതുക്കിയ ഇളവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 1 ലിറ്റർ പെട്രോളിന് 48 പൈസയായിരുന്നു ഏറ്റവും ഒടുവിൽ കൂട്ടിയത്. തിരുവനന്തപുരത്ത് ഇന്നലെ പെട്രോൾ വില 112 രൂപ 59 പൈസയായിരുന്നു. 7 ദിവസം തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്ത് ഇന്ധനവില വർധനയിൽ റെക്കോർഡിട്ട മാസമായിരുന്നു ഒക്ടോബർ. പെട്രോളിന് 7 രൂപ 82 പൈസയും ഡീസലിന് 8 രൂപ 71 പൈസയുമാണ് ഒക്ടോബറിൽ കൂടിയത്. ഇന്ധനവില വർധനയ്ക്കെതിരായ പ്രതിഷേധം കനത്തതോടെ പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവയിൽ കുറവ് വരുത്താൻ നിർബന്ധിതരായി കേന്ദ്ര സർക്കാർ. പെട്രോൾ തീരുവ 5 രൂപയും ഡീസൽ തീരുവ 10 രൂപയും കുറച്ചു. പെട്രോളിന് നിലവിൽ ലിറ്ററിന് 32 രൂപ 9 പൈസയും ഡീസലിന് 31 രൂപ 8 പൈസയുമാണ് കേന്ദ്ര തീരുവ. പുതിയ വില വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. 29 നിയമസഭാ സീറ്റിലെയും 3 ലോക്സഭാ സീറ്റിലെയും ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയേറ്റതോടെയാണ് മനം മാറ്റം. നേരിയ കുറവ് വരുത്തിയെങ്കിലും 2014-നെ അപേക്ഷിച്ച് തീരുവ പെട്രോളിന് 18 രൂപ 42 പൈസ ഇപ്പോഴും അധികമാണ്. ഡീസലിന് 18 രൂപ 24 പൈസയും. സംസ്ഥാനങ്ങൾ ആനുപാതികമായി വാറ്റ് കുറയ്ക്കണമെന്ന് ധനമന്ത്രാലയം പ്രസ്താവനയിറക്കി. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിനും ഡീസലിനും കേന്ദ്ര തീരുവ ലിറ്ററിന് യഥാക്രമം 9 രൂപയും 48 പൈസയും 3 രൂപ 56 പൈസയുമായിരുന്നു 3 രൂപ 56 പൈസയുമായിരുന്നു. 7 വർഷം കൊണ്ട് പെട്രോൾ തീരുവ 3.5 മടങ്ങും ഡീസൽ തീരുവ 9 മടങ്ങും കൂടി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചു.